കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖർഗെ. പഴയ ഹൈദരാബാദ് സംസ്ഥാനത്തെ ഒരു ദളിത് കുടുംബത്തിൽ 1942 ജൂലൈ 21 മപ്പണ്ണ മല്ലികാർജുന ഖർഗെയുടെ ജനനം. ആർഎസ്എസിന്റെ കടുത്ത വിമർശകനും പോരാളിയുമായ ഖർഗെ പഠനകാലത്ത് അറിയപ്പെടുന്ന കായിക താരമായിരുന്നു. എന്നും ബിജെപിയുടെ ശക്തനായ പ്രതിയായ ഖർഗെ സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂടി പ്രതീകമാണ്. സ്വയപ്രയത്നം കൊണ്ട് പഠിച്ച് അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായി. ഗുൽമർഗ ഗവൺമെന്റ് കോളേജിൽ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ശേഷം തൊഴിലാളികൾക്കായി പോരാടിയാണ് ഖർഗെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായത്. തൊഴിലാളി നിയമങ്ങളിൽ പ്രത്യേക താൽപര്യമെടുത്ത് അഭിഭാഷകനായി മാറിയ അദ്ദേഹം 1969 27 വയസ്സിൽ കൽബുർഗി ടൌൺ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായതോടെയാണ് ശ്രദ്ധേയനായത്. തുടർന്നുള്ള കാലം കർണാടക രാഷ്ട്രീയത്തിന്റെ അഭിവാജ്യ ഘടകവും ഏറ്റവും തലയെടുപ്പുള്ള ദളിത് നേതാവുമായി മാറി. 1969 കോൺഗ്രസ് പിളർപ്പിന്റെ ഘട്ടത്തിൽ നേതൃനിരയിലേക്കെത്തിയ ശേഷം ഇന്ദിരാപക്ഷത്ത് ഉറച്ചുനിന്നു. 1978 വീണ്ടും കോൺഗ്രസ് പിളർപ്പുണ്ടായപ്പോൾ ഏതാനും മാസം തന്നെ രാഷ്ട്രീയാചാര്യൻ ദേവരാജർസിനൊപ്പം നിന്നതൊഴിച്ചാൽ എക്കാലവും ദേശീയ നേതൃത്വത്തിനൊപ്പമായിരുന്നു കൂറ്. പല അവസരങ്ങളും തേടി വന്നിട്ടുണ്ടെങ്കിലും 3 തവണ കർണാടക മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട ചരിത്രവുമുണ്ട് ഖർഗെക്ക്. അപ്പോഴൊക്കെ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകനായി മാതൃക തീർത്തു. 2005 കർണാടക PCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു. തുടർന്ന് ഖർഗെയുടെ നേതൃത്വത്തിൽ 2008 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് തിരിച്ചടിയായി. കോൺഗ്രസിന്റെ സീറ്റ് നില ഉയർന്നെങ്കിലും ഭരണത്തിൽ നിന്ന് ഏറെ അകലെയായിരുന്നു പാർട്ടി. 2009 കോൺഗ്രസ് പകുതിയോളം ലോക്സഭാ സീറ്റിൽ വിജയം നേടുമ്പോഴേക്കും അധ്യക്ഷ പദവിയിൽ RV ദേശ്പാണ്ഡ എത്തിയിരുന്നു. 2013 കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തപ്പോൾ ആദ്യ പരിഗണന ഖർഗെക്കായിരുന്നു. എന്നാൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഖർഗെ കൊണ്ടുവരാതെ ജനതാദളിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ ഖർഗെ വീണ്ടും മാറി നിന്നു. 1972 ഗുൽമീത്കൽ മണ്ഡലത്തിൽ തുടങ്ങിയ നിയമസഭാ വിജയം 8 തവണ അദ്ദേഹം ആവർത്തിച്ചു. 2009 ആദ്യമായി ഗുൽബർഗയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ച ഖർഗെ 2 UPA സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങിയ 2014 ഒരു സഭാനേതാവിനെ കണ്ടെത്താനുള്ള നേതൃത്വത്തിന്റെ ദൌത്യം അവസാനിച്ചത് മല്ലികാർജുൻ ഖർഗെയിലാണ്. തെറ്റായ നടപടികൾ ബഹിഷ്കരിച്ചും സഭയിൽ പോരടിച്ചും പ്രതിപക്ഷത്തെ നയിച്ച ഖർഗെ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധി തീർത്തു. 2019 തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ BJP കുത്തൊഴുക്കിൽ ഗുൽബർഗയിൽ ഖർഗെ ചരിത്രത്തിൽ ആദ്യമായി തോറ്റു. എന്നാൽ 5 വർഷം ഖർഗെക്കൊപ്പം സഭയിലുണ്ടായിരുന്ന സോണിയയ്ക്ക് അപ്പോഴും അദ്ദേഹത്തിൽ വലിയ വിശ്വാസമായിരുന്നു. അങ്ങനെയാണ് ഖർഗെയെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്. 31 അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിന്റെ സഭയിലെ പ്രകടനം മുമ്പെങ്ങുമില്ലാത്ത വിധം സജീവമാക്കി ഖർഗെ. ഇന്ത്യയിലെ എല്ലാ മുതിർന്ന നേതാക്കളുടെയും പിന്തുണയോടെയാണ് ഖർഗെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയത് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.